നമസ്കാരം. അല്ലെങ്കിലും കോൺഗ്രസിന് ഇട്ട് ചൊറിയാൻ കിട്ടുന്ന ഒരവസരവും പിണറായി വിജയനും കൂട്ടരും വിടാറില്ല. കൈരളി എന്ന് പറയുന്ന ചാനൽ, കൈരളിയിലെ ന്യൂസ് ചാനൽ, CPM എല്ലാ രീതിയിലും അവരുടെ മൗത്ത് പീസായി കൊണ്ടു നടക്കുന്ന ചാനൽ, അല്ലെങ്കിൽ അവരുടെ മുഖപ്രസംഗം, അവരുടെ പ്രതീകമായ ചാനൽ, അവർ ലാഖിംപൂർ ഖേരിയെ ഇത്രയധികം നിസാരവൽക്കരിക്കുന്ന കാണുമ്പോൾ ഏതൊരു മതേതരവാദിയും ശക്തമായി പ്രതികരിച്ചു പോകും. BJP യുടെ കെടുകാര്യസ്ഥതയും അവിടുത്തെ സർക്കാരിനെ എല്ലാ രീതിയിലും വിമർശിക്കുന്നതാണ് രാജ്യത്ത് ദേശീയ മാധ്യമങ്ങൾ പലരും ചെയ്തതെങ്കിൽ കൈരളി ന്യൂസ് ചാനലാകട്ടെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം എന്ന് പലരും ചോദിക്കുന്നു. നിങ്ങൾ CPM കാർ സത്യത്തിൽ കോൺഗ്രസിനെ എല്ലാ രീതിയിലും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള ശ്രമമാണോ? BJP യെ കേരളത്തിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണോ? ദേശീയ തലത്തിൽ നിങ്ങൾക്ക് BJP യുമായി ചേർന്ന് ഇനിയുള്ള കാലം പ്രവർത്തിച്ചൂടെ? നിങ്ങൾ എന്തിനാണ് ഈ ഒളിപ്പോര് നടത്തുന്നത്? കോൺഗ്രസ് ആണ് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു എന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് ഇത്ര വെമ്പൽ എന്താണ്? KE സുധാകരനെ ഇല്ലാത്തതിനും ഉള്ളതിനും ഒക്കെ എതിർക്കുന്ന പിണറായി വിജയന്റെ കൃത്യമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ തീവ്രമായിട്ടുള്ള സുധാകര വിരോധം അതൊരു മോദി പ്രേമമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കൈരളി ന്യൂസ് ചാനൽ അവരുടെ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് ലഖിംപൂർ ഖേരിയിൽ കോൺഗ്രസ് എന്തോ മുതലെടുപ്പിന് ശ്രമിച്ചുവത്രേ, രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചുവത്രേ. അപ്പോ BJP തുടർഭരണം വരട്ടെ എന്ന് മംഗളപത്രം എഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് കൈരളി ചാനൽ തരം താഴ്ന്നു എന്ന് പലരും ചോദിക്കുന്നു. നിങ്ങളിലുള്ള സഖാക്കൾ പലരും ഞെട്ടിയിരിക്കുകയാണ് പിണറായി വിജയന്റെ ഈ കോംപ്രമൈസ് പ്ലാൻ കണ്ടിട്ട്. BJP യുമായി സന്ധിയിൽ ഏർപ്പെടുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ പോകുന്നു. നരേന്ദ്രമോദിയെ പിണറായി വിജയന് ഭയമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം നരേന്ദ്രമോദി തന്നെയാണ് ഈ കേരളത്തെയും ഭരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ എന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താത്വികനായ തത്വചിന്താഗതിക്കാരനായ വ്യക്തി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനൊന്നും അല്ല ഭരിക്കുന്നത്, ഈ കേരളം ഭരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയെന്ന് ഇതിൽ കൂടുതൽ ഉറപ്പ് വേണമോ? നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായും കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ആ ഭരണത്തെ CPM അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. പിണറായി വിജയന്റെ ഭരണമൊന്നും കേരളത്തിൽ നടക്കില്ല, നരേന്ദ്രമോദിയുടെ ഭരണം മാത്രമേ നടക്കൂ എന്നുള്ള രീതിയിൽ MV ഗോവിന്ദൻ പിണറായി കിട്ട് കൂട്ടിയതല്ല, സത്യത്തിൽ CPMന്റെ ഗതികെട്ട അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ്. BJP ക്കെതിരെ ഇനി ഒരു വാക്കും ഉരുവിടാൻ കൈരളി ചാനലിന് കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, കോൺഗ്രസിനെ നശിപ്പിക്കുക, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി BJP യോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ് CPMന്റെ ഇപ്പോൾ പ്രധാന ശൈലി എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ലാഖിംപൂർ ഖേരിയിൽ രണ്ട് മുഖ്യമന്ത്രിമാർ, ഒന്ന് പഞ്ചാബിന്റെയും ഒന്ന് ഛത്തീസ്ഗഡിന്റെയും മുഖ്യമന്ത്രിമാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും UP സർക്കാർ ആദ്യം വഴങ്ങിയില്ല. ബന്ധുക്കളെ കാണാൻ, മരിച്ച കർഷകരുടെ ബന്ധുക്കളെ കാണാൻ സമ്മതിച്ചില്ല. ഒടുവിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ ഗവൺമെന്റിന് തന്നെ തിരുത്തേണ്ടി വന്നു. കോടതിയും അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. പ്രിയങ്കാ ഗാന്ധിക്ക് അനുമതി നിഷേധിക്കാനുള്ള ഒരു രീതിയിലുള്ള പ്രിവിലേജും ഇല്ല. അങ്ങനെ ഒടുവിൽ ലാഖിംപൂർ ഖേരി സന്ദർശിക്കുന്നു. സീതാപൂരിൽ അവരെ പിടിച്ചു നിർത്തി ജയിലിലടച്ചു. എന്നിട്ടും അവർ രാത്രി 2 മണിക്ക് ജനപ്രവാഹത്തോടുകൂടി അവിടെ ചെന്നു, കർഷകരെ ആശ്വസിപ്പിച്ചു, അവർക്കൊരു പുതുജീവൻ നൽകി. ഇത് കണ്ടിട്ട് CPMന് സഹിക്കുന്നില്ല. ആ സഹിക്കാത്തത് കൊണ്ട് വെട്ടിത്തുറന്ന് പറഞ്ഞതാണ് കൈരളി ന്യൂസ് ചാനൽ.